വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് പേരുടെ ഡൗട്ട് ഉള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. പി ജി ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ടും ബികോമും അതുപോലെ BBA കോഴ്സുകളൊക്കെ കഴിഞ്ഞവർക്ക് ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇനി അവർ Mcom ചൂസ് ചെയ്യണോ ഇനി അതല്ല MBA ചൂസ് ചെയ്യണമെന്നുള്ളത്. ഈ Mcomും MBA നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ രണ്ടും നമ്മുടെ കൊമേഴ്സിനകത്തുള്ള രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രീസ് ആണ്. Mcom എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ആണെങ്കിൽ MBA എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഈ രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനും നല്ലതാണോ അല്ലെങ്കിൽ അതിൽ ഏതാ ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. രണ്ടും നല്ലതാണ്, പക്ഷെ എന്താണോ നിങ്ങളുടെ നിങ്ങൾ കരിയറിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ MBA ചൂസ് ചെയ്യണോ അതല്ലെങ്കിൽ Mcom ചൂസ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ Bcominന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ആണ് Mcom, BBAയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ആണ് MBA. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണോ നിങ്ങൾ ഇനി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ MBA ആണ് Mcom ആണ് ചൂസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കാം. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡ് ഒരു ടീച്ചിങ് ഫീൽഡ്, അക്കാദമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് മേഖലയാണ് കുറച്ചുകൂടി ഇഷ്ടം, ഒരു അക്കൗണ്ടന്റ് ആകാൻ, ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആകാൻ, അതല്ലെങ്കിൽ ഒരു ടാക്സ് അഡ്വൈസർ, ടാക്സ് കൺസൾട്ടന്റ്, ഒരു ഫൈനാൻസിനകത്ത് നല്ലൊരു നോളജ് ആണ് നിങ്ങൾ എയിം ചെയ്യുന്നത്, ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് Mcom ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടം ഒരു നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ്, ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആണ് നിങ്ങളുടെ ഒരു എയിം, ഇനി അതല്ല ഒരു മാനേജറിയൽ ലെവലിലുള്ള ജോബ്സ് ആണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HR മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ലെവൽസ് ആണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ അവിടെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആക്ട് ആവുന്നത് Mcom അല്ല, പകരം MBA ചൂസ് ചെയ്യുന്നതാണ്. Mcomൽ ഒരു ഫൈനാൻഷ്യൽ നോളജ് ആണ് നിങ്ങൾ നേടുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട്സും അതുപോലെയുള്ള കൊമേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും ഒരു ഡീപ് നോളജ് നിങ്ങൾക്ക് Mcom പഠിച്ചാൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല MBA പഠിക്കുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു മാനേജറിയൽ നോളജ് ആയിരിക്കും അക്വയർ ചെയ്യുക. മെയിൻ ആയിട്ടുള്ള മാനേജ്മെന്റ് ഡിസിപ്ലിൻസ് ഒക്കെ നിങ്ങൾ അവിടെ പഠിക്കും. അവിടെ കുറച്ച് മാത്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം MBAയുടെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ Mcominന്റെയും MBAയുടെ സബ്ജക്റ്റുകളിലും സ്ലൈറ്റ് വേരിയേഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ MBAക്ക് ജോയിൻ ചെയ്യുമ്പോഴേക്കും കൂടുതൽ യൂണിവേഴ്സിറ്റീസും MBAയിലേക്ക് എൻട്രൻസ് എക്സാംസ് വഴിയായിട്ടാണ് ആ ഒരു അഡ്മിഷൻ അലോട്ട് ചെയ്യുന്നത്. പക്ഷെ Mcomന് താരതമ്യേന എൻട്രൻസ് എക്സാമുകൾ കുറവാണ്, ഇല്ല എന്നുള്ളതല്ല, ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് വേരി ചെയ്യും. എന്നിരുന്നാലും MBA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് എൻട്രൻസ് എക്സാമുകൾ ഇല്ലെങ്കിലും Mcomന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എമൗണ്ട് വൈസും MBAക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ചിലവാക്കേണ്ടി വരും. കാരണം അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു രീതിയിലേക്കാണ് MBA എയിം ചെയ്യുന്നത്. കാരണം ഒരു ഓണ്ടർപ്രണർഷിപ്പ് അതുപോലെ തന്നെ ഒരു മാനേജറിയൽ ലെവലിലുള്ള ഒരു കോഴ്സാണ് അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ്. ഇനി അതുപോലെ തന്നെ MBA പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങൾ ഭയങ്കര ഒരു എയിം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ MBAയില് വളരെയധികം റെലവന്റ് ആണ്. അപ്പൊ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ Mcom നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഒരു അക്കാദമിക്സോ അതല്ലെങ്കിൽ ടാക്സേഷൻ, ഓഡിറ്റിംഗ്, ഫൈനാൻഷ്യൽ അനാലിസിസ് അങ്ങനെയുള്ള മേഖലയൊക്കെയാണ് നിങ്ങൾ കരിയറിലേക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി വേറെ ഒന്നും നോക്കണ്ട, Mcom ചൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്കൊരു ഓപ്പറേഷൻസ്, ഇനി അതുപോലെ തന്നെ സെയിൽസ്, മാർക്കറ്റിംഗ്, മാനേജ്മെന്റ് ഏരിയാസ് അത്തരത്തിലുള്ള ഡിസിപ്ലിൻസ് ഒക്കെയാണ് നിങ്ങൾ എയിം ചെയ്യുന്നത്, ഇനി HR ഇത്തരത്തിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു MBA കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണ് ബെറ്റർ എന്നുള്ളതല്ല, നിങ്ങൾ ഏതിലേക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലേക്കാണ് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഏത് കോഴ്സ് വേണം സെലക്ട് ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് തീരുമാനിക്കാം. കൺഫ്യൂഷനൊക്കെ ഇപ്പൊ ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ എന്താണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എയിം ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു ബെസ്റ്റ് കോഴ്സ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ബി യു ബി യുണീക്.